ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ വാങ്ങുന്ന സ്മാർട്ട് ഫോണുകളാണ്. അവർ ഫുൾ ക്യാഷ് കൊടുത്തിട്ടാണ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിലും വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകൾക്ക് ഇത് ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പ്രവാസികളോ അല്ലെങ്കിൽ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ് എന്നോട് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം വിദേശ രാജ്യത്തു നിന്ന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ അതിന് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുമോ എന്നതാണ് മിക്ക ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളതും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഫോണുകൾക്ക് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുമോ എന്നത്. അപ്പം അതിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഈ ഒരു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഐഫോണുകൾ ഒഴികെ ബാക്കി എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കില്ല എന്നതാണ് അറിവ്. വളരെ കുറച്ച് ബ്രാൻഡുകൾ, അതായത് നമ്മളൊരു ഫേമസ് ബ്രാൻഡ് അല്ലാത്ത ചില ബ്രാൻഡുകൾക്ക് ഇന്ത്യയിലും വാറണ്ടി ലഭിക്കുമെന്നത് ഒഴിച്ച് നിർത്തിയാൽ, പ്രമുഖമായിട്ടുള്ള സാംസങ്, ഹുവാവി, വിവോ, ഓപ്പോ, ഷവോമി തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ബ്രാൻഡുകൾക്കൊന്നും ഇന്ത്യയിൽ വിദേശ രാജ്യത്തു നിന്ന് വാങ്ങിയാൽ വാറണ്ടി ലഭിക്കില്ല എന്നതാണ്. ഇനി ഐഫോണിന് ലഭിക്കും എന്നതാണെങ്കിലും അതിലും ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാ ഐഫോണുകൾക്കും ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കില്ല. കാരണം നമുക്കറിയാം, ചില ഗൾഫ് രാജ്യങ്ങളിൽ രണ്ട് തരത്തിൽ പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. ഒന്ന് ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡക്റ്റും ഒന്ന് ഷോപ്പ് വാറണ്ടി എന്നുള്ള രീതിയിൽ. അങ്ങനെ നിങ്ങൾ ഷോപ്പ് വാറണ്ടി ഉള്ള ഒരു ആപ്പിൾ പ്രൊഡക്റ്റാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഐഫോൺ ആണ് വാങ്ങുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കില്ല. മറിച്ച് നിങ്ങൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ നിങ്ങൾ മാത്രമായിരിക്കും വാറണ്ടി ലഭിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. ആപ്പിളിൻ്റെ ഐഫോൺ ഒഴികെ മറ്റ് യാതൊരു ബ്രാൻഡിനും ഇന്ത്യയിൽ വിദേശത്തു നിന്നാണ് വാങ്ങുന്നതെങ്കിൽ വാറണ്ടി ലഭിക്കില്ല എന്നതാണ് അറിവ്. ഇനി ഏതെങ്കിലും രാജ്യത്ത്, ഇപ്പോൾ ചില ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും വലിയ ബ്രാൻഡിൽ നിങ്ങൾക്ക് ആ വാറണ്ടി ഇന്ത്യയിൽ ലഭിക്കുമെന്നുള്ള അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം അത് മറ്റുള്ളവർക്ക് കൂടി അതൊരു പുതിയൊരു അറിവായിട്ട് മാറുന്നതായിരിക്കും. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അബദ്ധം പറ്റിയ ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ചെറുതല്ലാത്ത രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ചില വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ വരുമ്പോൾ അത് കൺട്രി ലോക്ക് ആവുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വാങ്ങുന്ന ഫോണുകളിൽ കൺട്രി ലോക്ക് ഒഴിവാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് അൺലോക്ക് വേർഷൻ കിട്ടുക, അതും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള എക്സ്ട്രാ പൈസ കൊടുക്കാതെ നമുക്ക് സിം കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി മുമ്പോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കൺട്രി ലോക്ക് ആവുന്നത് എന്നതാണ് ചോദ്യം. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമുക്ക് പൊതുവേ സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ സാധിക്കാറുള്ളത്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ പൊതുവേ അൺലോക്ക്ഡ് വേരിയൻ്റ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് ലോകത്തിൽ ഏത് രാജ്യത്തും യാതൊരു ഇഷ്യൂസ് ഇല്ലാതെ അല്ലെങ്കിൽ കൺട്രി ലോക്ക് ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പർച്ചേസിംഗ് മെത്തേഡാണ് കോൺട്രാക്ട് ബേസിൽ നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങുക. അതായത് ചില രാജ്യങ്ങളിൽ ചില നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സുകൾ നിശ്ചിത മാസത്തേക്ക് അല്ലെങ്കിൽ നിശ്ചിത വർഷത്തേക്ക് EMI ബേസിൽ നമുക്ക് സ്മാർട്ട് ഫോൺ തരും. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണ് നമ്മൾ ആ ഒരു EMI കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണ് ലോക്കായി മാറും. ഇതിനെയാണ് നമ്മൾ പൊതുവെ ലോക്ക്ഡ് വേരിയൻ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ കൺട്രി ലോക്ക് ഫോൺ എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ നമ്മൾ EMI കഴിയുന്നതിന് മുമ്പാണ് വെളിയിൽ കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ മറ്റൊരു രാജ്യത്തെ സിം കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ പൊതുവേ കൺട്രി ലോക്ക് വേർഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു കൺട്രി ലോക്ക് വേർഷനെ നമ്മൾ അൺലോക്ക് വേർഷനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ പൊതുവേ ബാലൻസ് ഉള്ള EMI നമ്മൾ അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ മറ്റു ടെക്നീഷ്യന്മാരുടെ അടുത്ത് പോയി നിശ്ചിത പൈസ കൊടുത്തിട്ട് നമ്മളത് കൺട്രി ലോക്ക് മാറ്റുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. അതായത് ഞാൻ EMI വ്യവസ്ഥയിലുള്ള സ്മാർട്ട് ഫോൺ എടുത്തത്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വർക്ക് ചെയ്യാത്തത്? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ
ആണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ വാങ്ങുന്ന സ്മാർട്ട് ഫോണുകളാണ്. അവർ ഫുൾ ക്യാഷ് കൊടുത്തിട്ടാണ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിലും അത് ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഇന്ത്യയിലെ സിം കാർഡ് ഇടുന്ന സമയത്തായിരിക്കും ഈ ഒരു കൺട്രി ലോക്കിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു കൺട്രി ലോക്കിൻ്റെ ഇഷ്യൂ വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഗൾഫ് ബസാർ പോലുള്ള ചില മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓതറൈസ്ഡ് പ്രൊഡക്റ്റ് അല്ലാതെ മറ്റു ചില രാജ്യങ്ങളിലുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങാൻ സാധിക്കാറുണ്ട്. ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചില ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ചില വിദേശത്തും സംഭവിക്കാറുള്ളത്. അതായത് ആ ഒരു രാജ്യത്തെ ഓതറൈസ്ഡ് പ്രൊഡക്റ്റ് അല്ലാത്ത ചില മറ്റു രാജ്യങ്ങളിലുള്ള മൊബൈൽ ഫോണുകൾ അവിടെ വരുന്നുണ്ട്. അത് തന്നെ വളരെ വളരെ ചെറിയ ശതമാനം മാത്രമേ കൺട്രിയിലേക്ക് വേരിയൻ്റ് വരാറുള്ളൂ. അപ്പോൾ നിർഭാഗ്യവാരന്മാരായിട്ടുള്ള ചില കസ്റ്റമേഴ്സിനാണ് ഇത്തരത്തിലുള്ള കൺട്രിയിലേക്ക് വേരിയൻ്റ് കിട്ടുകയും അവർ ആ ഒരു ഫോണുമായിട്ട് നാട്ടിൽ പോവുകയും സിം ഇടുന്ന സമയത്ത് അത് വർക്ക് ചെയ്യാതിരിക്കുകയും അതിനായിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് അവർ ആ ഒരു കൺട്രി ലോക്ക് മാറ്റേണ്ട അവസ്ഥയൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൺട്രി ലോക്ക് ഇല്ലാത്ത ഫോൺ നമുക്ക് വിദേശ രാജ്യത്ത് നിന്ന് വാങ്ങാമെന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ഏതൊരു സ്മാർട്ട് ഫോണും വിദേശ രാജ്യത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ കഴിയുന്നതും ഒന്നുകിൽ ഗ്ലോബൽ വേർഷൻ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നാണോ നിങ്ങൾ വാങ്ങുന്നത് ആ ഒരു രാജ്യത്തെ ഓതറൈസ്ഡ് ഡീലർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കീഴിലുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയിട്ട് വാങ്ങാം, ഇന്ന ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ഡീലർ ഷോപ്പിലോ പോകണമെന്നൊന്നുമില്ല. ഏത് ഷോപ്പിലും പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഒന്ന്, നിങ്ങൾ വാങ്ങുന്നത് ഗ്ലോബൽ വേർഷനാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലറുടെ പ്രൊഡക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ വാങ്ങുന്ന സ്മാർട്ട് ഫോൺ ഒരിക്കലും കൺട്രി ലോക്ക് ആവുക അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചതുകൊണ്ടും ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉള്ളതുകൊണ്ടും ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ കൺട്രി ലോക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ചാനലും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കും കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.